ഈ പാർട്ടികൾ സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ പാർലമെന്റിൽ സെലക്ട്, അതെങ്ങനെയാണ് ആ സെലക്ഷൻ എങ്ങനെയാണ് പോകുന്നത്? സെലക്ഷൻ ഇപ്പോൾ ഓരോ സ്റ്റേജിനനുസരിച്ച് നമ്മളൊന്ന് നോക്കണം. ഈ പാട്ട് ഞാൻ ഇപ്പം ഈ പാട്ട് എടുത്തുകൊണ്ട് ഞാൻ ചെന്നാൽ ശരിയാണോ എന്നുള്ള ഒരു സ്വയം ഒരു ബോധ്യം നമുക്ക് വേണം. അതിനപ്പുറത്ത് നമ്മൾ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ താരാപഥം കൊടുക്കണം ഗ്രൂമേഴ്സിൻ്റെ അടുത്ത്, താരാപഥം പഠിക്കട്ടെ, റൈറ്റ്സ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ആ പാട്ട് ഈ ഒരു സ്റ്റേജിലേക്കും ഏറെക്കുറെ ഓക്കെ ആണെങ്കിൽ ഒരു ഫൈനൽ സ്റ്റേജ് ആവുകയാണ് കോമ്പറ്റീഷൻ മുറുകുന്ന സമയത്ത് ഞാൻ വളരെ ലൈറ്റായിട്ടൊരു മെലഡി കൊണ്ടുവന്നാൽ ഇതൊരു കോമ്പറ്റീഷനും ഓക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ശരിയാവില്ലല്ലോ, അവിടെ ഫിറ്റ് ആവില്ല ആ പാട്ട്. അപ്പോൾ കുറച്ചും കൂടെ പാടാനുള്ള പാട്ട് എടുക്കുന്നവർ സജസ്റ്റ് ചെയ്യും. അപ്പോഴും നമ്മുടെ ഇഷ്ടം തന്നെയാണ്. അതെ അതെ അതെ. പിന്നെ അത് ഈ റൈറ്റ്സ് ഉണ്ടോ, ഡിജിറ്റൽ റൈറ്റ്സ് ഉണ്ടോ, പിന്നെ ആദ്യം എന്ന് പറയുമ്പോൾ ഒറ്റ റൈറ്റ്സ് ആയിരുന്നു എന്നാണ് പറയണത്. ഇപ്പോൾ ഡിജിറ്റൽ റൈറ്റ്സ് വേറെ വേണം, ഹോട്ട്സ്റ്റാറിൻ്റെ റൈറ്റ്സ് വേറെ വേണം, യൂട്യൂബ് റൈറ്റ്സ് വേറെ വേണം. അപ്പോൾ യൂട്യൂബ് അല്ലല്ലോ ഈ ഷോയിൻ്റെ ഒരു ഒരു മെയിൻ മീഡിയം, ഇതല്ലല്ലോ ടെലിവിഷൻ അല്ലേ. അതെ, ഇത് ടെലിവിഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷോവിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ യൂട്യൂബ് റൈറ്റ്സ് ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെയും നമ്മളെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് സാറൊക്കെ ഇടപെട്ടിട്ട് ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ പാട്ടെടുക്കുന്നത്. അതൊക്കെ എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട്, അത് നമ്മുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് ടീം അങ്ങനെ നോക്കി ചെയ്യുന്നത്. അല്ലെങ്കിൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ചാനൽ റൈറ്റ്സ് ഉള്ള പാട്ട് ഏതും പാടാം, ടെലിവിഷനിൽ വരും, ഷോവിന് അത് ആവശ്യം. അങ്ങനെ ശ്രീരാഗിന് പാടണമെന്ന് തോന്നിയ പാട്ട്, ഇഷ്ടപ്പെട്ട പാട്ട് റൈറ്റ്സ് ഇല്ലാതെ മാറ്റി വെക്കേണ്ടതായിട്ട്? ആ ഇഷ്ടം പോലെ. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതായിരുന്നു? എനിക്ക് പാടാൻ പറ്റിയില്ലല്ലോ, അതിന് റൈറ്റ്സ് അവിടെ കിട്ടിയില്ലല്ലോ. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഏതാ ഓർമ്മയില്ല, കുറേ ഉണ്ട്. എല്ലാ ഷെഡ്യൂളിലും ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് പാട്ട് ആദ്യം കൊടുത്തിട്ട് അത് കിട്ടാതെ വരാറുണ്ട്. നമുക്ക് ഒരു ഭയങ്കര സങ്കടം വരുന്ന അവസ്ഥയാണ്. നമുക്കൊരു ഒരു ധൈര്യമുള്ള പാട്ട് പാടാമെന്നുള്ളത് അതെ. അത് ഈ റൈറ്റ്സിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ് നമ്മൾ നേരിട്ടുകൊണ്ട്. ഈ ഷോകൾ തന്നെ വേണ്ടാന്ന് വെക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ചാനലിലെ ഷോ തന്നെ കുറയുന്നത് അതാണ്. ഇപ്പം പാട്ടിന്റെ റൈറ്റ്സ്, ഒരു മ്യൂസിക് എടുത്ത് ഡാൻസ് ചെയ്യാൻ പറ്റാത്ത ആ റൈറ്റ്സ്, അങ്ങനെ ഷോകൾ മുടങ്ങി പോകുന്നുണ്ട്. നമ്മൾ സ്വയം പാടി വെച്ച പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അതൊത്തിരി നിങ്ങളെ പോലെയുള്ള വളർന്നു വരുന്ന ഗായകന്മാർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലോ അല്ലേ? ആ ബുദ്ധിമുട്ട് ഉണ്ട്, പക്ഷെ അത് ശരിയല്ല എന്ന് പറയാനും പറ്റില്ല. അവർ പൈസ മുടക്കാണല്ലോ അല്ലേ? അതെ, അതുകൊണ്ട് ശരിയല്ല എന്ന് പറയാൻ പറ്റുമല്ലോ. ഇനി ഒരു യാത്ര എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇനി നമ്മുടെ ഒരു യാത്ര, ഇനി യാത്ര ചെറുതായിട്ട് സൈഡിൽ കൂടെ പരിപാടികളൊക്കെ ചെയ്യണം, പൈസ വേണമല്ലോ. പിന്നെ പാട്ട് പഠിക്കണം, കാര്യമായിട്ട് പാട്ട് പഠിക്കണം. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാൽ അതുണ്ടാക്കി പുറത്തിറക്കണം. അങ്ങനെയൊക്കെ എനിക്കിഷ്ടമുള്ള എൻ്റെ രീതിക്ക് മറ്റുള്ളവരും കൂടെ എൻ്റർടൈൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്. നമുക്കൊരു ഇഷ്ടം അങ്ങനെ അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഇഷ്ടം പോലെ മറ്റുള്ളവരെ എൻ്റർടൈൻമെൻ്റ്, നമ്മുടെ ഇഷ്ടം എന്താണ്? എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ, എനിക്കിഷ്ടമുള്ള പോലത്തെ പാട്ടുകൾ, അത് അതിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ട്. ഏത് പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം? അങ്ങനല്ല, ഞാനെല്ലാം കേൾക്കും, മെലഡി ആയിട്ടുള്ള പാട്ടുകളാണ്. ഏത് പാട്ടുകൾ പാടി വന്നാലും എനിക്ക് ശ്രീരാഗ് പാടി വന്നാൽ ലാസ്റ്റ് നമുക്കൊരു സങ്കടത്തിലേക്ക് പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും എന്ന് പൊതുവെ പറയുന്നുണ്ട്. ശ്രീരാഗ് അങ്ങനെ ശ്രീരാഗിനെ കണ്ണടിച്ച് നോക്കുമ്പോൾ അതൊരു നമുക്കൊരു ഫീൽ ഉണ്ടാവും ശ്രീരാഗ് പാടുമ്പോൾ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അത് സത്യമാണോ? സത്യമാണോ കേൾക്കുന്നവർ പറയുന്ന അല്ല, അങ്ങനെ ശ്രീരാഗിനോട് പറഞ്ഞിട്ടുണ്ടോ? ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രീരാഗ് എന്തിനാണ് മറുപടി കൊടുക്കുന്ന പറയുന്നത്? ഈ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്ന പോലെ ആയിരിക്കും എന്നുള്ള മറുപടിയാണ് കൊടുക്കുക. ആ അതുകൊണ്ടായിരിക്കും ആള് തന്നെ പറയാറുണ്ട് അത് ഞാൻ ഈ പാട്ട് ഒരുപാട് ഒരുപാട് തവണ കേട്ടു, പക്ഷേ ശ്രീരാഗ് ഇതൊരു ഇതിലെന്ത് ഒരു വിഷമം ഉണ്ട് എന്നാണ് ഞാൻ, അതുകൊണ്ടായിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടത് എന്നുള്ളതാണ്. നമ്മളൊരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നല്ലോ പാട്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെ തന്നെയാണല്ലോ. നമുക്കൊരു ഫീലുള്ള സ്ഥലത്ത് ഫീലായിട്ട് പാടണം, ഹാപ്പിയുള്ള സ്ഥലത്ത് ചിരിച്ചുകൊണ്ട് പാടണം, അങ്ങനെയാണല്ലോ പാട്ട് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, നമ്മള് ചിരിക്കണ സമയത്ത് ചിരിച്ചുകൊണ്ട് തന്നെ പാടുമ്പോഴാണ് ആ ഫീൽ കിട്ടുള്ളൂ. അങ്ങനെ തന്നെ അല്ലേ പാട്ട്? പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ എങ്ങനെയാണ്? പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു പാട്ടിന്റെ കാര്യത്തിലൊക്കെ? സ്കൂളിലോ? ആ പാട്ടിന്റെ കാര്യത്തില് ഇങ്ങനെ കലോത്സവങ്ങൾക്കൊക്കെ പോകും. ആരായിരുന്നു ഗുരുനാഥൻ ശരിക്കും? ഞാൻ ചെറുപ്പത്തിൽ തൊട്ട്
ഗിരിജാദേവി എന്ന് പറഞ്ഞൊരു ടീച്ചറുടെ അടുത്താണ് പോയിക്കൊണ്ടിരുന്ന ക്ലാസ്. പിന്നെ അതിന് ശേഷം രമേശൻ വി പുന്നിയൂർക്കളം എന്ന് പറഞ്ഞിട്ട് രമേശൻ മാസ്റ്റർ അടുത്ത് ആള്, ഞാനങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് മാഷിൻ്റെ അടുത്ത് പോയിട്ടില്ല. മാഷിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പോയിട്ടുള്ള കുറച്ച് സമയം കൊണ്ട് ഒരു ധാരണ കിട്ടി കാര്യങ്ങളെ പറ്റി. ഞാനും ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ഏത് വഴിക്കാണ് പോകേണ്ടത് പാട്ട് പഠിക്കുമ്പോൾ എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ, ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടി. അങ്ങനെ അങ്ങനെയാണ് ഇവരാണ് ഗുരുനാഥന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാളെന്റെ മുന്നിലില്ല, എനിക്കിപ്പം മാഷിനെ ആവശ്യമുണ്ട് ഇപ്പോഴും. പിന്നെ പിന്നെ എനിക്ക് ഹിന്ദുസ്ഥാനി വോക്കൽസ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനൊരു നല്ലൊരു ഗുരുനാഥനെ തപ്പി കണ്ടുപിടിച്ച് അവിടെ പോകണം. അങ്ങനെ ഒരു യാത്രയുണ്ടല്ലേ, കണ്ട് എത്തണം. ഇപ്പൊ ചിത്രചേച്ചിയുടെ മുമ്പിൽ പാടി. ഇനി നമുക്ക് നമ്മളൊക്കെ ഏറ്റവും വലിയ ആരാധകരുടെ വിശ്വാസമുണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇനി ആരുടെ മുമ്പിൽ പാടണം എന്ന് അങ്ങനെ ഒരു ആഗ്രഹം? ഇതിന് മുന്നിൽ പാടണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ആ പാടാൻ പറ്റിയ സന്തോഷം ഉള്ളു. അവരൊക്കെ പാട്ട് കേട്ട് അത്ഭുതപ്പെടുക, അവരെ കാണുമ്പോൾ അതാണ് ഉറക്കുക, അല്ലാതെ അവരെ കാണുമ്പോൾ ഈ എൻ്റെ പാട്ട് ജപിച്ചു കൊടുക്കണം അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. അവരുള്ള ഒരു സ്റ്റേജിലൊക്കെ നമുക്ക് അവസരം കിട്ടിയാൽ അത്ര ഭാഗ്യം. അതെ, പാടാൻ പറ്റിയാൽ ഭാഗ്യം. ഈ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, ഇനി ഇനിയിപ്പം പഠിക്കാൻ പോകണല്ലോ, പാട്ട് പഠിക്കാമല്ലോ, ഫുൾ സപ്പോർട്ടോട് കൂടിയല്ലേ പോകാൻ പറ്റുള്ളൂ വീട്ടിൽ നിന്നും അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞാൽ പൈസ വേണം, നമുക്ക് ജീവിക്കണം, പൈസ കണ്ടെത്തണം, അതിൻ്റെ ഇടയ്ക്ക് ഇത് പോകണം, പഠിക്കാൻ പോകുന്നു, എല്ലാം കൂടെ പോകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്നൊരു നല്ലൊരു സപ്പോർട്ട് വേണമല്ലോ. അതിനെ കുറിച്ച് വല്ല ആലോചിച്ചിട്ടുണ്ടോ? ആ അല്ല, വീട്ടിൽ നിന്ന് പണ്ടോട്ടും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷറും ഇല്ല എന്നുള്ളതാണ്. ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഈ അങ്ങനത്തെ പ്രഷറുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ വഴിക്ക് സുഖമായിട്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്, വേറെ ഒരു പ്രശ്നമില്ല വീട്ടിൽ നിന്ന്. പിന്നെ പൈസ വേണമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 5 വർഷത്തെ LLB പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഞാൻ വീട്ടിൽ നിന്ന് പൈസ വേണമെന്ന് പറഞ്ഞാൽ ശരിയല്ലോ. ഞാനിപ്പോൾ ഷോയിലും വന്നു, അത്യാവശ്യം പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള പൈസ എന്തായാലും പൈസ കിട്ടുമല്ലോ. ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കണം. വീട്ടിൽ നിന്ന് ഇനി പൈസ കൊണ്ടുള്ള ഒരു സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളൂ. നമ്മൾ ഇത്രയും ആക്കി, ആ പിന്നെ പഠിപ്പിച്ചു, ആ നമ്മളെ വഴിക്ക് നമ്മൾ പോയി. അല്ലെ, ഏറ്റവും പോയിന്റ് ഒരു പ്രശ്നം, ഞാൻ 5 വർഷം പഠിക്കുമ്പോൾ എൻ്റെ ഫീസ് അടച്ചതും എല്ലാം ചേട്ടനാണ്. വർഷം ഫീസ് അടച്ചതും ഒക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ, അത്രയും വരെ നമ്മളൊരു സപ്പോർട്ടിൽ പോയി. 23 വയസ്സ് വരെ അത് ഭയങ്കര കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ അച്ഛനൊക്കെ കുറേ വീട്ടിലുള്ള എല്ലാവരും കുറേ കുറച്ചധികം മെമ്പേഴ്സിനെയൊക്കെ നോക്കിയിട്ടുള്ളത് വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഞാൻ 24 വയസ്സ് വരെ എനിക്ക് എറണാകുളത്തേക്ക് വരുമ്പോഴും കാശ് തരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഗുരുവായൂരെന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് തന്നത് അതെ.